വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. നമുക്കിന്ന് ഒരു ബനാന കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യം പേര് പോലെ തന്നെ ബനാനയാണ്. നമുക്ക് വേണ്ടത് റോബസ്റ്റയാണ് വേണ്ടത്. ഈ സൈസിലുള്ള ഒരു രണ്ട് ബനാന നമുക്ക് ആവശ്യമുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ തൊലി നല്ലതായിട്ട് ഇങ്ങനെ കുത്തുകുത്തുണ്ട്. അതായത് അതിൻ്റെ മീനിങ് നല്ലപോലെ പഴുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ഓൾ പർപ്പസ് ഫ്ലോർ. ഇത് ഞാൻ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് ആവശ്യം. ഇനി വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അത് ഏകദേശം 1/4 കപ്പ്. അതുപോലെ തന്നെ 2 എഗ്ഗ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെളിയിൽ വെച്ച് എഗ്ഗാണ്. ഇനി നമുക്ക് ആവശ്യം വാനില എസൻസ്. ഇത് 1 ടീസ്പൂൺ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മെൽറ്റ് ചെയ്ത ബട്ടർ. ഇത് ഏകദേശം 100 ml ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ പഴുത്ത പഴമുണ്ടല്ലോ, അത് ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നീ കൈവെച്ച് നല്ലതുപോലെ ഞെരടിക്കുകയോ അതുമല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ഈ പഴം നല്ലതുപോലെ ഒന്ന് മാഷായി കിട്ടുകയും ചെയ്യും. കണ്ടല്ലേ ഇതേപോലെ. അപ്പം നിങ്ങൾ ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കണമെന്നില്ല. നിങ്ങളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ പഴം ഇതുപോലെ മാഷ് ചെയ്ത് വെക്കാവൂ. കാരണം അല്ലെങ്കിൽ പഴം പെട്ടെന്ന് തന്നെ കറുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പം പഴം നല്ലപോലെ ഉടച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് കേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ പാത്രം എടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയല്ലേ, ആ പഞ്ചസാര ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് എഗ്ഗാണ്. ഓരോ എഗ്ഗായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പൊട്ടിച്ച് ചേർക്കാം. നിങ്ങളെപ്പോഴും റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുന്ന എഗ്ഗ് മാത്രമേ ഉപയോഗിക്കാവൂ. ഫ്രിഡ്ജിലാണെങ്കിൽ അത് നേരത്തെ തന്നെ എടുത്ത് വെടിയിൽ വയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഞാനിപ്പോൾ 2 എഗ്ഗും ഇതിനകത്തേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കാം. ഞാനൊരു വിസ്ക് വെച്ചാണ് ഇത് ഇളക്കുന്നത്. നിങ്ങൾക്ക് ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും. ഇപ്പോൾ വിസ്ക്കാവുമ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ ഈ മിക്സ് ഒരു സ്മൂത്തായി വരത്തുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് സെയിം അളവിൽ വെജിറ്റബിൾ ഓയിൽ. അപ്പം ബട്ടറോട് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഹാൻഡ് മിക്സറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ സ്പീഡിൽ വേണം ആദ്യം തന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് സ്പീഡ് കൂട്ടുക ചെയ്യാവും. ഇപ്പം വിസ്കാവുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡിൽ തന്നെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. കണ്ടില്ലേ, ഇപ്പം നല്ല സ്മൂത്തായിട്ടുള്ള മിക്സറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പഴം, നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിരുന്നില്ലേ, ആ പഴം കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഴം ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ആ പഴം ഈ മിക്സിനകത്തേക്ക് നല്ലതുപോലെ മിക്സാവാൻ പാകത്തിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ പഴം മിക്സായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോറ ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു അരിപ്പ എടുത്തിട്ട് കുറച്ച് ഫ്ലോറ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് സീവ് ചെയ്ത് ഈ മിക്സിലോട്ട് ഈ മാവ് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോറ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫ്ലോറ് ചേർത്തതിന് ശേഷം ഭയങ്കര സ്പീഡിലിട്ട് നമ്മൾ ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയും ചെയ്യാവും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ചെറിയൊരു സ്പൂണോ അതുമല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്പാച്ചുലയോ വെച്ച് നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി അടുത്ത ബാച്ച് പൗഡർ കൂടെ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതും നന്നായിട്ട് തന്നെ സീവ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് സ്പാച്ചുല വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സ്പാച്ചുല ഇല്ലെങ്കിൽ സ്പൂൺ ആയാലും മതിയായിരിക്കും. ജസ്റ്റ് ഈ മിക്സുമായിട്ട് നമ്മുടെ ഈ പൊടി ഒന്ന് ശരിക്കും ഒന്ന് മിക്സാവാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കേക്കിൻ ബേക്കിയുള്ള ടിൻ എടുക്കാം. ഞാൻ ചെറിയൊരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ബട്ടറോ അതോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ വെച്ച് നല്ലതുപോലെ
ഇതേപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ഫ്ലോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് ഇതുപോലെ ഒന്ന് തട്ടി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഒരു വാക്സ് പേപ്പറോ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് കുറേശ്ശായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പാച്ചുല വെച്ച് ജസ്റ്റ് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്ക് ടിന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ട് നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതിയായിരിക്കും. ഞാൻ അവന് ഏകദേശം ഒരു 15 മിനിറ്റ്സ് നേരം ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിരുന്നു, അതായത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ. ഇനി നമുക്ക് കേക്ക് ടിന് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ടൈം ഏകദേശം ഒരു 30 മിനിറ്റ്സ് കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. 30 മിനിറ്റ്സിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബേക്ക് ചെയ്യാം. അതിനുശേഷം 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് എടുത്തു നോക്കിയിട്ട് കേക്ക് ബേക്കായില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് കൂടെ നമുക്ക് വെക്കാം. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ടോട്ടൽ 45 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. കാരണം ആദ്യത്തെ 30 മിനിറ്റ്സ് കഴിഞ്ഞ് നോക്കിയപ്പം ശരിക്കും ബേക്കായിരുന്നില്ല. അത് കഴിഞ്ഞപ്പം ഞാനൊരു 15 മിനിറ്റ്സ് കൂടെ എടുത്തു വെച്ചിരുന്നു. ഇപ്പം ഏകദേശം 45 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കേക്കാണിത്. ഇനി നമുക്ക് ഈ കേക്ക് ഒരു കൂളിംഗ് ഡ്രൈക്ക് വെച്ച് തണുത്തിന് ശേഷം നമുക്കിത് ഈ കേക്കിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.